പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി ചുമത്തുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ചാലക്കുടി കെ എസ് ആർ ടി സി ഡെപ്പോയിൽ പുതിയതായി ആരംഭിക്കുന്ന പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുവാൻ പോകുന്നത് പ്രഥമ ദൃഷ്ട്യാ ഗുണകരമാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വ്യക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ തീരുമാനം സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന തീരുമാനമായതുകൊണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ എതിർക്കുവാൻ കാരണമെന്നും സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ആഘാതമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വൈവിധ്യ പരീക്ഷണങ്ങളുടെ ഭാഗമായി കെ എസ് ആർ ടി സി വിപുലീകരണത്തിന്റെ പാതയിലാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഐ ഒ സിയുമായി ചേർന്ന് ഡെപ്പോകളിൽ യാത്രാ ഫ്യൂവൽസ് എന്ന പേരിൽ ഔട്ട്ലെറ്റുകൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ 8 പമ്പുകളാണ് സംസ്ഥാനത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ചാലക്കുടി ഡെപ്പോയിലും ഔട്ട്ലെറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ, പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ്, വാർഡ് കൌൺസിലർ നിത പോൾ, ഐ ഒ സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ദീപു മാത്യു, ഉദ്യോഗസ്ഥരായ പി കെ രാജേന്ദ്ര, വിപിൻ ഓസ്റ്റിൻ, ആനന്ദൻ കെ, കെ എസ് ആർ ടി സി മധ്യമേഖല എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം ഷറഫ് മുഹമ്മദ്, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ ജി ഉണ്ണികൃഷ്ണൻ, പി ഒ ജോസ്, കെ പി പ്രമേഷ്, ചാലക്കുടി എ ടി ഒ ടി കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളീയരായ നാം ഏവരുടെയും സ്വന്തം സ്ഥാപനമായ കെ എസ് ആർ ടി സി ഈ സ്ഥാപനത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ അഭിമാന സ്ഥാപനമാണ്. ഗ്രാമാന്തരങ്ങളിൽ ഏറ്റവും വിപുലമായ നെറ്റ്വർക്കോടുകൂടി തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനം അർഹിക്കുന്ന കെ എസ് ആർ ടി സി മത്സരാധിഷ്ഠിതമായ വർത്തമാന കാലയളവിൽ ഒട്ടേറെ പ്രതിസന്ധികളെ നേരിടുന്നുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ പ്രതിസന്ധികളെ പെൻഷൻ കൊടുക്കാനോ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം, ഒരു വർഷവും നഷ്ടത്തിന്റെ കണക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. തീർച്ചയായും കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലനിൽക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഓരോ പ്രതിസന്ധി കാലഘട്ടത്തിലും